ചിത്ര ശ്രീകുമാറാണ് ഇന്ന് അതിഥിയായി തിരിക്കുന്നത് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ പറയാം കോളേജ് അധ്യാപകയായിരുന്നു ഒരുപാട് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഗാന രചയിതാവാണ് ഒത്തിരി കാസറ്റുകളും പുറത്തിറക്കി പാചക വിദഗ്ധ കൂടിയാണ് യൂട്യൂബ് ചാനലുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് വിശദമായി നമുക്ക് ചോദിച്ചു തന്നെ അറിയാം ചിത്ര സ്വാഗതം ലേഡീസ് മാൻഡിലേക്ക് നമസ്കാരം ഓക്കെ ഈ പറഞ്ഞത് ഒരു വലിയ ലിസ്റ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങാം ഇപ്പോൾ ഇതുവരെ ഏതൊക്കെ പുസ്തകങ്ങൾ ഏതൊക്കെ തരത്തിൽ എനിക്ക് പാചക കുറിപ്പുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു അത് ബാല സാഹിത്യകൃതികൾ രണ്ട് ബാലസാഹിത്യമുണ്ട് ഉണ്ട് കുഞ്ഞിമണികളും വഞ്ചാടി മണികളും അത് രണ്ടും കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതകളാണ് പിന്നെ പ്രണയം മഴ തുഞ്ചൻ ഡോട്ട് കോം പ്രണയമഴയും തുഞ്ചൻ ഡോട്ട് കോമും കവിതാസമാഹാരങ്ങളാണ് പിന്നെ ആസ്വാദനങ്ങൾ അന്വേഷണങ്ങൾ എന്നൊരു പുസ്തകമുണ്ട് ഇത് ലേഖന സമാഹാരമാണ് ഇതിനെനിക്ക് തികൃശി ഫൗണ്ടേഷൻ്റെ സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് കണ്ണീർ എന്നൊരു കഥാസമാഹാരം അപ്പം ഈ കഥാസമാഹാരം ദാമ്പത്യ കഥകളാണ് അതിൽ ഉള്ളത് അത്രയുമാണ് സാഹിത്യ കൃതികൃതികൾ ഇപ്പം നമ്മൾ അറിഞ്ഞു അടുത്തിടെയായിട്ട് ഗാനരചനയുണ്ട് ഒരുപാട് കേസറ്റുകൾ അതായത് പാട്ടുകൾ പുറത്തേക്ക് എത്തുന്നുണ്ട് ആൾക്കാരിലേക്ക് എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഈ മേഖല എഴുത്തിലേക്കുള്ള ഒരു കടന്നു പറയുമ്പോൾ എങ്ങനെയായിരുന്നു എഴുത്ത് ഞാൻ വളരെ ചെറുപ്പത്തിൽ നിന്നും അധികം എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല മോനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടാണ് മനസ്സെന്നുള്ളൊരു കവിതയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് പിന്നീട് എഴുത്ത് ഗൗരവമായിട്ട് എഴുത്തു നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് ധാർമ്മിക അധപ്പതിനൂല്യച്ഛുതികൾ ഒക്കെ സംഭവിക്കുന്നുണ്ടല്ലോ നമ്മൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന പീഡനങ്ങളും സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും കഷ്ടതകളും ഒക്കെ ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ മണ്ണും പെണ്ണും ചൂഷണ ചൂഷണവിധേയമായിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇത്തരം ഈ ചൂഷണങ്ങളൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് അങ്ങനെ സ്ത്രീപക്ഷ കവിതകളും പാരിസ്ഥിതിക കവിതകളും അതോടൊപ്പം തന്നെ കുറേ ഭക്തി കവിതകളുമൊക്കെ എഴുതാൻ സാധിച്ചിട്ടുണ്ട് ഒരു പാചക ഷോ ചെയ്തിരുന്നു യൂട്യൂബിൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു യൂട്യൂബില് ഞാൻ ദൂരദർശനിൽ ഒരുപാട് ഡിഷസ് ചെയ്തിട്ടുണ്ട് ജയ്ഹിന്ദിന്റെ പച്ചടി കിച്ചടി പാചക മത്സരത്തിന്റെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ജനം ടി വിൽ അങ്ങനെ പല ചാനലിലും ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ കുക്കറി ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് കുക്കറി സെയിലും ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് പുതിയ പുതിയ റെസിപ്പീസ് ഉണ്ടാക്കുകയാണോ അതെ അതെ അപ്പോൾ ഞാൻ ദൂരദർശനിൽ ചെയ്തപ്പോഴൊക്കെ എനിക്ക് ഓരോ പ്രാവശ്യവും ഇങ്ങനെ പുതിയ ഡിഷസ് ചെയ്യണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിനു വേണ്ടി ഞാൻ തയ്യാറാക്കിയ പുതിയ വിഭവങ്ങളൊക്കെയാണ് ഈ സ്വാതേറും പുതു വിഭവങ്ങളെന്നുള്ള പുസ്തകം അതുപോലെ പ്രമേഹം സ്പെഷ്യൽ പാചകം വേറൊരു പുസ്തകമാണ് അപ്പോൾ അത് ഈ പ്രമേഹ രോഗികൾക്ക് എങ്ങനെ എങ്ങനെ ഹെൽത്തി ഫുഡ് ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളതായിരുന്നു അതുപോലെ ഞാൻ ബോട്ടണിയാണ് പഠിച്ചത് അപ്പോൾ ഈ കുറേ ഔഷധ കറികൾ നമ്മളുടെ തൊടിയിലും തോട്ടത്തിലും ഒക്കെ കാണുന്ന നമ്മൾ നിസാരമായി കരുതുന്ന മുക്കുറ്റി തഴുതാമ അങ്ങനെയൊക്കെയുള്ള ഈ ചെറിയ ചെറിയ ചെടികൾ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒരു തുളസി തുളസിയിൻ്റെ കുറേ ഡിഷസ് ഒക്കെ എനിക്കുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ ഔഷധ ഗുണമുള്ള ചെടികൾ കൊണ്ട് അതാണ് ഔഷധക്കറികൾ പിന്നെ ഓണസദ്യ നേത്ര സുരക്ഷയ്ക്ക് ഇല വിഭവങ്ങൾ ചക്ക മുതൽ ചിക്കൻ വരെ തനിനാടൻ മറുനാടൻ രുചിക്കൂട്ട് ഇതൊക്കെയാണ് എൻ്റെ പാചക പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ പാചക പുസ്തകങ്ങളാണെന്ന് തോന്നുന്നു വെജിറ്റേറിയനും തോന്നുന്നുണ്ടോ ആ രണ്ടും ഉണ്ട് ഓണസദ്യയെ മാത്രം സദ്യ പുസ്തകങ്ങളാണ് ബാക്കി എല്ലാത്തിലും രണ്ട് ഡിഷസും ഉണ്ട് രുചി ഭേദങ്ങളുടെ കൂട്ടുകാരി എന്നുള്ളതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്പൊ അതിലും ഈ ഹെൽത്തി കുക്കിംഗ് ഈസി കുക്കിംഗ് ഒക്കെ ടിപ്സ് ഒക്കെ ഇത് ഈ ബുക്സിൽ വരുന്നുണ്ടോ അങ്ങനെയുള്ള ചെറിയ കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് കൊറേ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെയാണ് കുറച്ച് ടിപ്സ് കൂടുതലായിട്ട് ടിപ്സ് അത് ഉൾപ്പെടുത്തിയിട്ടാണ് പുസ്തകം അങ്ങനെയും ചെയ്തിട്ടുണ്ട് പിന്നെ ഭക്തിഗാനങ്ങൾ അത് എപ്പോഴാണ് ഏതു വർഷമായിരുന്നു ഭക്തിഗാനം മറ്റേത് നമുക്കറിയാം ഓക്കെ ബോട്ടണി പഠിച്ച ഒരാൾക്ക് അധ്യാപിക ആയിരുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും കൃഷിയിലും ഈ ഇങ്ങനെയുള്ള ആയുർവേദ എന്താണ് ആ പുസ്തകത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകം കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇത് അങ്ങനെയല്ല പാട്ട് അത് എഴുതാതെ പ്രേക്ഷകരിലെത്തിക്കാന്നുള്ളത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതെങ്ങനെയായിരുന്നു എപ്പോഴായിരുന്നു തുടങ്ങിയത് അത് ഭക്തി കാവ്യങ്ങളൊക്കെ ഈ തൃക്കൈവണ്ണ എന്നുള്ള സീഡിയിലെ പല പാട്ടുകളിലും ആകാശവാണിയിലെ ലളിതഗാനങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ചില വരികളൊക്കെ മാറ്റി അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഈ കവിതകൾ കൃഷ്ണഭക്തി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് കുറേ കൂടി ഭംഗിയായി ചെയ്യണം എന്ന് തോന്നിയിരുന്നു അങ്ങനെ ഈ തൃക്കൈവെണ്ണ എന്നുള്ള സീ ഡി ഇറക്കി അതുപോലെ ആറ്റുകാലമ്മ ജഗദമ്പി എന്നുള്ളത് ഭക്തി നമ്മളിൽ എങ്ങനെ ഉണ്ടാവണമല്ലോ അതിന് കൃത്യമായിട്ട് ചിത്രയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു അങ്ങനെ അത്രയും ഭക്തി തോന്നാനുള്ള കാരണങ്ങളും ഒരുപാടാണെന്ന് തോന്നുന്നു ഒരു വൈകം വന്നിട്ടൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു അത് എനിക്ക് എനിക്ക് രണ്ട് ടെറസിലും ഓർഗാനിക് കൃഷി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ സ്റ്റെപ്സിന്ന് ഇങ്ങനെ വീണിട്ട് ടേൽ ബോൺ ഇഞ്ചറി ഉണ്ടായിട്ട് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരുന്നു അത് കഴിഞ്ഞിട്ട് ട്യൂമർ വന്നിട്ട് അപ്പം ഹിപ്പ് ബോൺ കുറച്ച് ഡാമേജ് ആയി അത് സർജറിയില്ലാതെ നടക്കില്ല എന്നുള്ള ഒരു അവസ്ഥ ഇങ്ങനെ മനസ്സിൽ വന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഞാൻ വളരെ ഡെസഫായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ സി യു ടിയിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉണ്ണിക്കണ്ണനോടൊക്കെ കട്ട് ചെയ്സിട്ടിട്ട് ഇരിക്കുന്ന ഒരു ആ മുഹൂർത്തത്തിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരികയാണ് എം ജയചന്ദ്രൻ സാറിൻ്റെ ആയിരുന്നു മെസ്സേജ് വന്നത് ഞാൻ ഒന്നര വർഷം മുന്നേ അദ്ദേഹത്തിൻ്റെ ഏൽപ്പിച്ചിരുന്ന ഒരു പഴവങ്ങാടി ഗണപതിയെക്കുറിച്ചുള്ള കുറെ ലി ലിറിക്സ് എൻ്റെ രചനയാണ് അത് അദ്ദേഹം കമ്പോസ് ചെയ്ത് പാടി അയച്ച് തന്നിരിക്കുകയാണ് അപ്പോൾ ആ സർജറി ഇല്ലാതെ എനിക്ക് സർജറി വേണം എന്നുള്ള യാതൊരു ചിന്ത ഉണ്ടായിരുന്നില്ല ചെയ്യരുത് എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഭഗവാനോട് കട്ടീസിട്ട് വന്നിരുന്ന അതേ സമയം കിട്ടിയ ആ വരികളിൽ രോഗമുക്തി ഏകണേ മോക്ഷം ഏകണേന്നൊക്കെയാണെങ്കിൽ വരികൾ അപ്പോൾ എനിക്ക് എഴുതി എഴുതിയത് ഒരു മൂന്ന് വർഷം മുന്നേ എഴുതിയ വരികളാണ് അപ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു മുഹൂർത്തത്തിൽ തന്നെ え ഇതെനിക്ക് കിട്ടിയപ്പോൾ എന്റെ മനസ്സിനുണ്ടായ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല അപ്പൊ ആ ഒരു കവിത ആ ഒരു ഗാന ഗണപതിയുടെ പഴവങ്ങാടി ഗണപതിയുടെ രൂപഭാവ ഭേദങ്ങൾ കണ്ടുതൊഴുനീന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് അപ്പൊ അത് ഗാനമാണ് അത് അത്രയ്ക്ക് ആ മാറ്റം വരുത്തി അത് നമുക്കൊന്ന് പാടിക്ക അല്ല അത് എം ജെ ചന്ദ്രൻ തന്നെയാണ് പാടിയിട്ടുള്ളത് അത് ഈ പഴവങ്ങാടി ഗണപതി എന്റെ പുതിയ സി ഡിയാണ് റിലീസ് ചെയ്യാൻ പോകുന്ന സി ഡിയാണ് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച അതിന്റെ പ്രകാശനം അശ്വതി തിരുനാൾ തമ്പുരാട്ടി ആരാധ്യയായ അശ്വതി തിരുനാഥ് തമ്പുരാട്ടി ബഹുമാന്യായ സൂര്യകൃഷ്ണമൂർത്തി സാറിന് നൽകി പ്രകാശനം ചെയ്യുകയാണ് നമുക്ക് ചിത്രം ചിത്ര ഏതെങ്കിലും ഒരു നാലുപരി പ്രേക്ഷകർക്ക് വേണ്ടി കവിത കവിത നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ പെണ്ണ് പെണ്ണും പ്രകൃതിയും എന്നും ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് പറഞ്ഞില്ല അപ്പോൾ സ്ത്രീപക്ഷ കവിതകൾ ധാരാളം ഇതിലുണ്ട് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ അതിക്രമങ്ങൾ ഒരിക്കലും അതിനൊരു അവസാനമുണ്ടാവുന്നില്ല അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നീതി ദേവത ഇങ്ങനെ കണ്ണുകെട്ടി ഇരിക്കുന്നത് കൊണ്ടാണോ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളൊന്നും കാണാത്തത് എന്ന് അതുകൊണ്ട് ഞാൻ നീതിദേവതയെ ഇനി കൺതുറന്നിടൂ എന്നൊരു കവിത എഴുതി അത് പല ചാനലിലും ചൊല്ലിട്ടുണ്ട് ഇനി കൺതുറന്നിടൂ നീതിദേവതറന്നിടൂ നിന്റെ പെൺകിടാങ്ങളെ പിച്ചി ചീന്തുന്ന കാട്ടാളരെ മനുഷാകാരം പൂണ്ട ചെകുത്താൻമാരെ ക്രൂരം നാരിയെ നശിപ്പിക്കും നീചരേ നൃശംസരെ കണ്മിഴിച്ചിനി നോക്കൂ കൺമിഴിച്ചിനി നോക്കൂ നിന്റെ കണുകളിൽ കത്തും ക്രോധാഗ്നാളത്തിൽ പാവികൾ നശിക്കട്ടെ ദുഷ്ടരൊക്കെയും വെണ്ടുവെണ്ണീരായിത്തീർന്നിടട്ടെ കുറ്റവാളികൾക്കൊക്കെ ശിക്ഷയും കിട്ടിയിടട്ടെ തനിയും നമുക്ക് സമയ കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത് സോറി വളരെ നന്ദി ചിത്ര ശ്രീകുമാർ ഇവിടെ ഒന്ന് ഇത്രയും നേരം നമ്മളോടൊപ്പം ഇരുന്നത് ഒരുപാട് വാർത്തകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കുറച്ച് സമയം കുറഞ്ഞു പോയത് അല്ല സോറി നന്ദി താങ്ക് യു